അതുപോലെ വീട് നഷ്ടപ്പെട്ടവരും സ്ഥലം നഷ്ടപ്പെട്ടവരും പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഒരു അസുഖമായിട്ട് അല്ലെങ്കിൽ ഈവൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മളൊരു സ്റ്റാറ്റസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വില കുട്ടികൾക്ക് വയ്യാത്തതോ അല്ലെങ്കിൽ വേറെ ആൾക്കാർ അപ്പം അതുപോലെ നമ്മൾക്ക് പറ്റണത് എന്താണെന്നുള്ളത് നമ്മളും സഹായിക്കുക അവരെ നമുക്ക് ഹെൽപ്പ് ചെയ്ത് അവർക്കൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാനും അവരെ ഡേ ടു ഡേ ലൈഫിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഹായ് ഓൾ വെൽക്കം ടു ഇന്ത്യ ടോക്സ് അപ്പോൾ ആദ്യം ആലോചിച്ചു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണോ വേണ്ടയോ എന്നുള്ളതൊന്ന് ആലോചിച്ചു പിന്നെ ചിന്തിക്കുമ്പോൾ നമുക്കായാലും നമ്മുടെ ചാനലിൽ ഓൾമോസ്റ്റ് ഇരുപത്താറായിരം ഇരുപത്തിനാലായിരം സബ്സ്ക്രൈബേഴ്സോളം ഉണ്ട് അപ്പോൾ നമുക്ക് നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ളപ്പോൾ അവരോട് നമുക്ക് പറയാനും അവരെ അറിയിക്കാനും ഇങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ ഓൾറെഡി എല്ലാവരും അറിഞ്ഞുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ നമ്മൾ നമ്മളേതായൊരു ഡ്യൂട്ടി ഉണ്ടല്ലോ നമുക്ക് എന്തെങ്കിലും ചെയ്തെന്ന് നമുക്ക് തോന്നാം നമ്മളൊരു മനസ്സിന് ഇത് തോന്നുന്നത് അപ്പം അപ്പോൾ അതിനൊരു വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ മെയിനായിട്ട് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും ടു ഡേയ്സ് ബാക്ക് ഒരു വയനാട് നടന്ന ഒരു സംഭവം നിങ്ങൾ നിങ്ങളെല്ലാവരും അറിഞ്ഞുണ്ടായിരിക്കും അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു ഒരു ഉരുൾപ്പെട്ടലാണ് നടന്നത് അത് ഇത്രയും അധികം ആൾക്കാർ ജീവൻ നഷ്ടപ്പെട്ടു അപ്പോൾ ജീവൻ നഷ്ടപ്പെടുന്ന അതിപ്പോൾ എന്ത് ഞാൻ എന്ത് പറഞ്ഞാലും അത് എടുക്കാൻ പറ്റാത്തതും അതുപോലെ അവരെ റിലേറ്റീവ്സിനെ അതിൻ്റെ വിഷമം എത്രത്തോളം ആണെന്ന് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ എന്നാലും ഇനി ഇനിയും അവിടെ ആൾക്കാര് ഇൻഡിപെൻഡിങ് ഉണ്ട് അവർക്ക് ഇത് ഇതേപോലെ മുറിവേറ്റവരും അതുപോലെ വീട് നഷ്ടപ്പെട്ടവരും സ്ഥലം നഷ്ടപ്പെട്ടവരും പിന്നെ അതുപോലെ തന്നെ അവർക്ക് ജീവൻ മാത്രം ബാക്കി കിട്ടിയ കുറച്ച് ആൾക്കാരുണ്ട് അല്ലെ അപ്പം നമുക്ക് അവർ അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മളെ കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അതായത് ആദ്യമൊന്നും ഞാൻ ഇങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരുമ്പോൾ ഒന്നും റിയാക്ട് ചെയ്തിരുന്നൊന്നുമില്ല എന്ന് വെച്ചാൽ നോർമലി നമ്മളെ ചാനലിൽ അറിയാമല്ലോ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് മാത്രമാണ് ചെയ്യാറ് പക്ഷെ ഈ ഒരു കേസിലെന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വിഷമം വരുമ്പോഴായാലോ നമുക്ക് അല്ലെങ്കിലും നമ്മൾ റിലേറ്റ് ചെയ്യണം അത് അതുമാത്രല്ല എന്നാലും നമുക്കൊരു വിഷമം വരുമ്പോഴാണ് ബാക്കിയുള്ളവരെ വിഷമം എത്രത്തോളം ആണെന്ന് നമുക്ക് റിലേറ്റ് ചെയ്തെടുക്കാൻ പറ്റുമല്ലേ അപ്പം നമുക്ക് ഇപ്പോൾ ചെറിയ ചെറിയ എന്ത് വരുമ്പോഴും നമുക്കതൊരു ടെൻഷനാണ് ഒരു അസുഖമായിട്ട് അല്ലെങ്കിൽ ഈവൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മളൊരു സ്റ്റാറ്റസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വല്ല കുട്ടികൾക്ക് വയ്യാത്തതോ അല്ലെങ്കിൽ വേറെ ആൾക്കാർക്ക് വയ്യാത്തത് വേറെ അസുഖങ്ങളായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാണ് കാരണം നമ്മളെ ജീവിതത്തിലും അങ്ങനെ ഒരു അസുഖം റിലേറ്റഡ് ഒക്കെ സംഭവിച്ചുകൊണ്ട് നമുക്ക് അത് കാണുമ്പോൾ ആ വിഷമം എത്രത്തോളം അവരെ റിലേറ്റീവ്സിനും അതുപോലെ ആ ദുരിതം അനുഭവിക്കുന്നവർക്കും ഉണ്ടാവുന്ന നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുപോലെ തന്നെ ഞാനും നിങ്ങളെല്ലാവരും പോലെ തന്നെ ടി വിയിലൂടെയാണ് എല്ലാ ന്യൂസിലൂടെയാണ് എല്ലാ കണ്ടിരുന്നത് അപ്പോൾ ആദ്യം ഫസ്റ്റ് ഡേയിലൊക്കെ ന്യൂസ് കാണുമ്പോൾ തന്നെ ഭയങ്കര ടെൻഷനാ കാരണം ന്യൂസ് വെക്ക തുടങ്ങി പിന്നെ ഞാൻ ആലോചിച്ച് നമ്മൾ ന്യൂസ് വെക്കാതിരുന്നിട്ട് എന്താ കാരണം നമ്മൾ ന്യൂസ് വെച്ച് അറ്റ്ലീസ്റ്റ് അവർക്ക് അങ്ങനെ ഒരു വിഷമത്തിൽ നമ്മൾ ഒരു നിമിഷം പങ്കു ചേരുക എന്ന് പറയണത് അത് തന്നെ വലിയൊരു കാര്യമാണ് പിന്നെ ഞാൻ ന്യൂസ് കാണാൻ തുടങ്ങി ന്യൂസ് കണ്ട് തുടങ്ങിയപ്പോഴാണ് ഡെപ്ത് മനസ്സിലായി തുടങ്ങി ഇത്രയും ആൾക്കാർ അവിടെ ബുദ്ധിമുട്ടുന്നുണ്ട് അത്രയും ആൾക്കാർ അവിടെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കണ്ട് അപ്പോൾ അത് എന്ന് പറയുന്നത് ഈ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്കും ഈ സംഭവിച്ച ആൾക്കാർക്കും അതുപോലെ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആൾക്കാരെ കുറിച്ചിട്ട് കാരണം നമ്മൾ ഇവിടെ ഇരുന്നോണ്ട് നമ്മൾ ടി വിയിൽ ഇരുന്നോണ്ടൊക്കെയാണ് നമ്മൾ കാണണുള്ളത് അവരവിടെ അവരെ സഹായിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതുപോലെ നമ്മൾക്ക് പറ്റണത് എന്താണെന്നുള്ളത് നമ്മളും സഹായിക്കുക അവരെ അത് എങ്ങനെ ആയാലും വേണ്ടില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലൂടെ അത് എങ്ങനെയായാലും നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റണ അല്ലെങ്കിൽ ഇതുപോലെ ഞാൻ വീഡിയോസിൽ കൂടി കണ്ടിരുന്നു കളക്ട്രേറ്റ് ഓരോ ജില്ലയിലും കളക്ട്രേറ്റിൽ ആയാലും സാധനങ്ങൾ കൊണ്ട് കൊടുക്കാനും അതല്ലാതെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിക്ക് നിങ്ങൾക്ക് എന്താണോ കൊടുക്കാൻ പറ്റുന്നത് അത് കൊടുക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റണം നമ്മളും ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റണത് ഇപ്പം എല്ലാവർക്കും അത്ര അധികം ഉണ്ടായിരുന്ന ഓരോരുത്തരും എല്ലാവരും അത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചിരിക്കുന്ന ടൈം ആയിരിക്കും ഇപ്പോൾ നമ്മളായാലും ട്രീറ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രീറ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട് നമ്മളും ബുദ്ധിമുട്ടിരിക്കുന്ന സമയങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ എന്നാലും നമുക്ക് അത് ചെയ്യാൻ പറ്റാവുന്നത് നമ്മളെ കൊണ്ട് ചെയ്യുക കാരണം നിങ്ങൾക്ക് നിങ്ങളൊന്ന് റിലേറ്റ് ചെയ്ത് നോക്കി നോക്കിയേ വയനാട് അനുഭവിച്ച ആൾക്കാരെന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു അഞ്ച് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടാണ് അവർക്ക് അവർ വീടും ജീവനും എല്ലാം നഷ്ടപ്പെട്ടു പോയത് അല്ലേ അതുപോലെ നമുക്കൊന്ന് ആ ആലോചിച്ച് നോക്കി നമ്മളെ റിലേറ്റീവ്സിനോ നമുക്ക് അത് സംഭവിച്ചാൽ അല്ലെങ്കിൽ നമ്മളെ വീടാണ് നഷ്ടപ്പെട്ട് നമ്മൾ ഇതൊക്കെ നഷ്ടപ്പെട്ട് പോണെന്നു പറയുമ്പോൾ നമുക്കത് തിങ്ക് ചെയ്യാൻ പറ്റുമോ ഇല്ല നമുക്കത് ആലോചിക്കാൻ പോലും പറ്റില്ല അല്ലേ അപ്പോൾ അവരത് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ കേരളത്തിലെ ആൾക്കാർ വളരെ അടിപൊളി ആൾക്കാരാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അത്രയും നല്ല രീതിക്ക് ചെയ്യുന്നുണ്ട് നല്ല രീതിക്ക് എന്ന് വെച്ചാൽ ആർക്കൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റണോ അതൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ ഇനിയും ഇപ്പോൾ ഒരു ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ള നമുക്ക് ഒന്ന് എനിക്ക് നിങ്ങളടുത്ത് പറയണമെന്നുണ്ടായിരുന്നു അതുപോലെ നിങ്ങളെ പാർട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളും ചെയ്യുക എന്താണോ ചെറിയ രീതിക്കാന്ന് വെച്ചാൽ ചെറിയ രീതിക്ക് വലിയ രീതിക്കാന്ന് വെച്ചാൽ വലിയ രീതിക്ക് നിങ്ങളെ കൊണ്ട് പറ്റണം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക അതെങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ അടുത്തുള്ള ആൾക്കാരോടോ എങ്ങനെയാണ് ആ ഫണ്ടിലോട്ട് അയക്കുക അല്ലെ എവിടക്കാണ് അയക്കേണ്ടത് അതൊക്കെ പക്ഷെ കറക്റ്റ് ആ വയനാടുത്തെ ആൾക്കാർക്ക് കിട്ടുന്ന രീതിക്കുള്ള സ്ഥലത്ത് തന്നെ നിങ്ങൾ അയച്ച് കൊടുക്കുക അത് എവിടക്കയക്കണം എങ്ങനെ അയക്കണം എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം പക്ഷേ ആ വയനാട് അടുത്ത ആൾക്കാർക്ക് യൂസ്ഫുൾ ആവണ രീതിക്ക് നിങ്ങൾ ചെയ്യാം നോക്കാം ഇതൊരു ഹമ്പിൾ നമുക്ക് അതുപോലെ ഇനിയുള്ള ജീവൻ നഷ്ടപ്പെട്ടു പോയത് അത് നമുക്ക് ചിന്തിക്കാനും അത് തിരിച്ച് കിട്ടാത്ത ഒരു കാര്യങ്ങളാണ് പക്ഷെ ഇനിയുള്ള ആൾക്കാർക്ക് നമുക്ക് ഹെൽപ്പ് ചെയ്ത് അവർക്കൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും അവരെ ഡേ ടു ഡേ ലൈഫിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് തന്നെ ചെയ്യാം അപ്പോൾ നിങ്ങളും നിങ്ങൾ പറ്റണ പോലെ കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ ഇതിനോടൊപ്പം തന്നെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞ് നമുക്ക് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലേ നമുക്കാണ് ഇത് സംഭവിച്ചതെന്നുണ്ടെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ അപ്പോൾ നമ്മൾ ഓക്കെ നമുക്ക് ഇത്രയും ഉണ്ടല്ലോ അറ്റ്ലീസ്റ്റ് നമുക്ക് കിടന്ന ഉറങ്ങാൻ വീടുണ്ട് ഫുഡുണ്ട് കാര്യങ്ങളുണ്ട് അപ്പം എപ്പോഴും നമ്മൾ അലഹമ്മ നമ്മൾ ദൈവത്തിനോട് നന്ദി പറഞ്ഞിരിക്കേണ്ട ഒരു സമയം തന്നെ നമ്മൾ സ്റ്റിൽ ബ്ലെസ്ഡ് ആണ് അപ്പോൾ അവരൊക്കെ സംബന്ധിച്ച് അവരൊക്കെ ഇത് നോക്കുമ്പോൾ നമ്മൾ അലഹമില്ല ബ്ലെസ്ഡ് ആണ് അതുപോലെ തന്നെ ഇത് എന്നല്ല അടുത്തുള്ള ആൾക്കാരോ അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോ നിങ്ങളും സഹായിക്കാൻ നോക്കുക കാരണം ജീവിതത്തിൽ ഇതൊക്കെ നമുക്ക് എപ്പോഴായാലും വരാവുന്നതാണ് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റൊന്നുമില്ല കാരണം അതായത് ഒരൊറ്റ സെക്കൻഡിൽ അല്ലെങ്കിൽ ഒരു ഒരഞ്ച് മിനിറ്റിൽ വീടും കാര്യങ്ങളൊക്കെ പോണുണ്ട് അപ്പോൾ നമ്മളെ അഹങ്കരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ നമുക്ക് വീടുണ്ട് നമുക്കതുണ്ട് നമുക്ക് ഇതുണ്ട് നമുക്ക് മറ്റേതുണ്ട് എന്നുകൊണ്ട് നമ്മൾ അഹങ്കരിച്ചിട്ട് ഒരു കാര്യമല്ല ഇതൊക്കെ ഒരു മിനിറ്റ് കൊണ്ട് ദൈവത്തിനെ ഇല്ലാണ്ടാക്കാനും അതുപോലെ ഉണ്ടാക്കാനും സാധിക്കാവുന്ന ഒരു കാര്യമാണ് അല്ലേ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇപ്പോഴും ഉണ്ട് കാരണം നമ്മളും അനുഭവിച്ച കുറച്ച് കാര്യങ്ങളിലൂടെ നമുക്കറിയാം ഇപ്പോഴുണ്ട് കുറേ കുറേ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ബാക്കിയുള്ളവർക്ക് വരുമ്പോ അവര് വെറുതെ കിടന്നിട്ട് ഇങ്ങനെ സംസാരിക്കുക ഇല്ലാത്തത് പറഞ്ഞ് നടക്കുക ഒന്നില് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അവരെ ഉപദ്രവിക്കാതിരിക്കുക അതൊരു ഒരു ഒരു മിനിമം ഒരു കാര്യമാണ് പിന്നെ അതേപോലെ തന്നെ ചില ഒരു നമ്മളെ റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർ അടുത്ത ആൾക്കാർക്ക് അത് ചെയ്യാതെ മാറി നിൽക്കലും അതുപോലെ തന്നെ ചിലപ്പോൾ അവർ അറിഞ്ഞുകൊണ്ടാവുന്നില്ല വേറുള്ള ആൾക്കാർ ഇതേപോലെ അവർ സ്ക്രൂ ചെയ്ത് വിട്ടോ അതേപോലെ അവരോട് പറഞ്ഞു കൊടുത്തിട്ടോ അവരെ മെൻ്റലി ഇതാക്കിയിട്ട് പിടിച്ചു നിർത്തണ ആൾക്കാരുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർ ഉണ്ട് ഈ ലോകത്ത് പക്ഷെ ആരായാലും ഇപ്പോൾ ഞാനായാലും അതെ എനിക്കും കൂടി നമുക്കെല്ലാവർക്കും ഒരു സെക്കൻഡ് തിങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്കൻഡ് നമ്മൾ സ്റ്റക്കായി പോകുന്ന ഒരു വലിയൊരു ഇങ്ങനെ ഒരേ സംഭവങ്ങളൊക്കെ വരുമ്പോഴാലേ നമ്മളും ഒന്ന് സ്റ്റക്കായി പോവുക അപ്പോൾ ഒരു സ്റ്റക്കായി പോവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നുള്ള ഏറ്റവും വലിയൊരു കാര്യം ഇത്രയധികം ജനങ്ങൾ ജീവൻ നഷ്ടപ്പെടുക അവരുടെ വീട് നഷ്ടപ്പെടുക അവർക്കുള്ള എല്ലാ സമ്പത്തും നഷ്ടപ്പെടുക അത് നമുക്ക് ചിന്തിക്കാം പറ്റാവുന്നതിൽ അപ്പറാണ് അപ്പം നമ്മൾ കുറേ അഹങ്കരിച്ചിട്ടോ നമ്മളെത്തെ അതുണ്ട് ഇതുണ്ട് മറ്റേതുണ്ട് ഉണ്ടെന്നൊന്ന് അഹങ്കരിച്ചിട്ട് ഇരുന്നിട്ട് ഒരു കാര്യമില്ല കാരണം നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്നാണ് അത് എനിക്കും ഇപ്പം എൻ്റെ ഒരു കേസിലായാലും ഇങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ നമ്മൾ ഫാമിലിയിൽ ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അതായത് നമുക്ക് നല്ല പേടിയാണ് കാരണം ഇനി ജീവിതത്തിൽ എപ്പോൾ വേണേലും സംഭവിക്കും എന്ത് വേണു സംഭവിക്കും കാരണം എന്ന് പറയണത് നമ്മൾ അതിനോടനുബന്ധിച്ചുള്ള കുറേ ആൾക്കാരെ കാണണം നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യണത് അവരെ വേദനയായാലും ബാക്കിയുള്ളവരെ വേദനകൾ നമ്മൾ കാണുന്നുണ്ട് അപ്പോഴാ ആണ് നമുക്ക് എന്താ പിന്നെ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും അഹങ്കരിക്കാൻ പറ്റാത്ത ഒരു ഏഹ് ഒരു ഇത് വരും കാരണം നമുക്കൊരു പേടി ഓരോ നിമിഷം നമ്മൾ ദൈവത്തിനെ പേടിച്ച് തന്നെ ആയിരിക്കും ജീവിക്കുക അല്ലേ അപ്പോൾ അത് അതുപോലെ തന്നെ ഇങ്ങനെ ഉണ്ട് അതുപോലെ മറ്റുള്ളവർക്ക് നമ്മൾ അടുത്തുള്ള ആൾക്കാർക്ക് വരുമ്പോ ഒന്നും ചെയ്യാതെ മാറി നിൽക്കുന്നിട്ട് ഞാൻ സേഫ് ആയിട്ട് ഇരിക്കുക അല്ലെങ്കിൽ ഞങ്ങൾ സേഫ് ആയിട്ട് ഇരിക്കുക നിങ്ങൾ അത് ചെയ്യേണ്ട എന്ന് പറഞ്ഞു കൊടുത്ത് അങ്ങനെ സേഫ് ആയിട്ട് ഇരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല ഇന്നത്തെ കാലത്തെന്ന് വെച്ചാൽ ആർക്കും എപ്പോൾ വേണമെങ്കിലും എന്ത് വേണേലും സംഭവിക്കാം അതുപോലെ നമ്മൾ കയ്യിലുള്ള ഇതും എപ്പോൾ ഒരു അസുഖം വന്നാൽ തീരാവുന്നതേയുള്ളൂ ഇനി ഇപ്പോൾ കയ്യിൽ നമുക്ക് കുറേ കാശുണ്ട് എന്നിട്ട് അസുഖം വന്നാലോ കാര്യങ്ങളൊക്കെ വന്നാൽ തീരാവുന്നതേയുള്ളൂ ഇത്രേ ഉള്ളു നമ്മൾ ഇപ്പോ ഈ വയനാട് നടന്നതിന നമുക്കൊന്ന് റിലേറ്റ് ഒരു അഞ്ച് സെക്കൻഡുള്ളിൽ എന്തൊക്കെ സംഭവിച്ചു പോയില്ല അപ്പം ഇത്രയുള്ള ജീവിതം എന്ന് പറയണത് ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ കഴിവിൻ്റെ പരമാവധി നമ്മൾ ബാക്കിയുള്ളവരെ സഹായിക്കുക ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുക അവൾ വലിയ രീതിക്ക് പറയണ്ട അവളെല്ലാം ചെയ്തി ഞാനും എല്ലാം ചെയ്തിരുന്നു റിയലായിട്ട് പറയാം പക്ഷേ നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ട് എന്താണ് അത് ബാക്കിയുള്ളവർക്ക് വരുമ്പോൾ എങ്ങനെയാണ് നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും ബാക്കിയുള്ളവരുടെ വിഷമം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം ന്യൂസ് കാണേണ്ട ടെൻഷനാകുമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ന്യൂസ് കണ്ടു തുടങ്ങി കാരണം കാണണം നമ്മൾ കണ്ടിട്ട് അവിടെ അവരെന്താ ഫേസ് ചെയ്യുന്നത് ഇന്ന് നമ്മൾ അറിയണം അപ്പം അങ്ങനെയാണ് ജീവിതം നമുക്ക് ജീവിതം എന്ന് പറയണ എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം ആ ഒരു ഇതും എന്നിട്ട് ജീവിക്കാതിരിക്കുക നമുക്ക് സന്തോഷിക്കാതിരിക്കുക അതും പറ്റുന്നില്ല സന്തോഷിക്കണം ജീവിക്കണം അതുപോലെ ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും വന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അവർക്കൊന്നും ചെയ്തില്ലെങ്കിലും അവരെ ഉപദ്രവിക്കാതിരിക്കുക വെറുതെ നുണകൾ പറഞ്ഞ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് നടന്നിട്ട് ഒരു കാര്യമില്ല കുറേ നുണകളൊക്കെ എന്തിനാണ് എന്ത് എന്തിനായിരിക്കുമല്ലോ ആൾക്കാർ പറയുന്നത് അപ്പോൾ കുറച്ച് ആൾക്കാരുണ്ടാകുമ്പോൾ അവർ തന്നെ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ട് അവർക്കിങ്ങനെ കുറച്ച് പറഞ്ഞ് നടക്കുമ്പോൾ ഓക്കെ അവർ ചെയ്തത് കുഴപ്പമില്ല എന്നുള്ള രീതിക്ക് വരുത്തി തീർക്കാൻ ഉള്ള ഒരു ബോർഡാണ് പക്ഷെ അത് ടൈം മറുഭാഗത്തുള്ള ആൾക്കാരെ ഒന്നും മിണ്ടാതെ ഒന്നും ഇതാക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഭാഗത്തുള്ള സത്യം ന്യായം കൊണ്ടാണ് കാരണം അവർക്ക് ആരും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നാ അവർക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യ ആരാ ദൈവത്തിനാണ് അള്ളാനാണ് ബോധിപ്പിക്കേണ്ടി വരികയല്ലേ അപ്പോൾ അങ്ങനെയാണ് ജീവിതം പറഞ്ഞാൽ ഇത്രക്കുള്ള നമുക്ക് ഇപ്പം ഞാൻ തന്നെ ഇരിക്കണേലോ ഒരു മിനിറ്റ് വീണോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞോ ഇത്രയേ ഉള്ളൂ അതല്ലാതെ എനിക്കതുണ്ട് ഇതുണ്ട് എന്നിട്ട് ഞാൻ അഹങ്കരിച്ചിട്ട് ഒരു കാര്യമില്ല അതുപോലെ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ അവിടെ നടന്ന ഒരു കാര്യത്തിൽ ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നിങ്ങളും എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് പറ്റണ പോലെ ചെയ്യുക പറ്റണ പോലെ സഹായിക്കുക അവിടെ പോയി പോയി സഹായിക്കണ ഒരുപാട് പേരുണ്ട് അവരെ ഹാഡ് സല്യൂറ്റ് കുറേ ഇൻഫ്ലുവൻസേഴ്സ് ആയാലും ചിലവരൊക്കെ പറയും അവർ അങ്ങനെ വീഡിയോ ഇങ്ങനെ വീഡിയോ ഉണ്ട് പക്ഷെ അവരത് ചെയ്യണ കാണിച്ചിട്ട് വീഡിയോ ഇടേണ്ട ഇത് കാണി കാണിച്ചിട്ട് ചെയ്യണമെങ്കിൽ എന്തായാലും അവർ നമുക്ക് നമുക്കത്ര നമുക്ക് അത്രയെങ്കിലും പറ്റുന്നുണ്ടോ ഇല്ല അപ്പോൾ നമ്മൾ കൊണ്ട് പറ്റണ എന്താ നമ്മൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ മാക്സിമം ഇനിയിപ്പോൾ അവർക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് വീടിൻ്റെ കാര്യങ്ങൾ ആയാലും അതിനൊക്കെ കുറേ കാശ് തന്നെയായിരിക്കും വേണ്ടി വരിക അപ്പോൾ മാക്സിമം നിങ്ങൾ ചെയ്യണ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടേക്ക് ചെയ്യാൻ നോക്കുക ഡയറക്റ്റ് അവർക്ക് അവർക്ക് കിട്ടുന്നുള്ള ഉറപ്പുള്ള സ്ഥലത്തേക്ക് ചെയ്യാമെന്ന് നോക്കുക എല്ലാവരും ചെയ്തിട്ടുണ്ടാവും ഇപ്പം ഞാൻ പറയുമെന്ന് വേണ്ട ഞാൻ പറയാണ്ട് തന്നെ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും പക്ഷേ എൻ്റെ ഒരു മനസ്സാക്ഷിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവുമ്പോൾ എനിക്ക് അത് പറയേണ്ട ഒരു കടമ ദൈവം തന്നിട്ടുണ്ട് അതിനാലും എനിക്ക് ഈ ചാനൽ തന്നിട്ടുണ്ടായിരിക്കുക അപ്പോൾ വെറും എൻ്റെ എഡ്യൂക്കേഷൻ കണ്ടൻറ് മാത്രമല്ലാതെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ കാരണം നമുക്കിപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റണ രീതിക്കായതുകൊണ്ടാണ് ഇടണത് അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു പോസിറ്റീവ് വേയിലെടുത്തിട്ട് നിങ്ങൾക്ക് പറ്റണ രീതിക്ക് ചെയ്യാം കേട്ടോ എന്തായാലും അവിടെ ആയ നഷ്ടത്തിന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതായത് മരണപ്പെട്ടു പോയാലും നമുക്ക് ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അത്ര അധികം ആൾക്കാർ മരിച്ചല്ലോ പക്ഷെ നമ്മൾ കൊണ്ട് ചെയ്യാൻ പറ്റണ ചെയ്യേ എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ